ഹലോ, അസ്സലാം വലൈക്കും. ഇപ്പം ഞാനുള്ളത് നാട്ടിലാണ്. ഏകദേശം ഒരു 4 മാസമായി നാട്ടിലെത്തിയിട്ട്, വീഡിയോ ചെയ്തിട്ട് ഒരു 5-8 മാസമായിന്ന് തോന്നുന്നു. മഞ്ചേരി റോഡിലെ കാരാപറമ്പിലാണ് കേട്ടോ ഞാനുള്ളത്. ആര്യയുടെ നാട്ടിലാണ്. നമ്മുടെ വീടിൻ്റെ കുറ്റിയടിക്കലും കിണറിൽ വെള്ളം നോക്കലും ഒക്കെ ആയിട്ടുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സംഭവങ്ങളൊക്കെ നോക്കാം. ഇന്ന് കിണറിൽ വെള്ളം നോക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷിബി. അപ്പൊ ഈ ഷെമിലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അബൂദി പറയാനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ തറവാട് വീട്, നമ്മൾ ഇതുവരെ താമസിച്ചിരുന്ന വീട് ഇവിടെയായിരുന്നു. ആ വീട് മൊത്തം പൊളിച്ച് നമ്മൾ ഇവിടെ സൈറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇവിടെയാണ് ഇനി നമ്മൾ പുതിയ വീട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് അലിക്കാക്കയാണ്. ഇപ്പോൾ ആ ബ്ലൂ ടീഷർട്ട് ഇട്ടുള്ളത് പുള്ളിക്കാരനാണ്. നമ്മുടെ കിണറിൽ വെള്ളം നോക്കുന്ന ആൾ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഷെഹമ്മിൽ നേരത്തെ ഒരു മോളെ കണ്ടില്ല, അത് മൂത്തച്ഛൻ്റെ മോളാണ്, ഇളയച്ചൻ. ഉമ്മ ആര്യയുടെ ഉമ്മയാണത്. മക്കൾ ഇവിടെ അങ്ങനെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ അലിക്കാക്ക കിണറിൽ വെള്ളമുണ്ടോ നോക്കുകയാണ്, സ്ഥാനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഞാൻ എന്തായാലും ആദ്യമായിട്ട് കാണുകയാണ്. കണ്ടപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടത്, വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. നമ്മളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? കാരാപറമ്പിൽ തന്നെ ഒരു വാടക വീട്ടിലാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ താമസിച്ച വീട് ഇവിടെ പൊളിച്ചുവല്ലോ. അപ്പോൾ നമ്മൾ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇതാ ഈ തേങ്ങ വെള്ളം ഉള്ള സ്ഥലങ്ങളെത്തുന്ന സമയത്ത് ഇളകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നന്നായിട്ട് ഇളകും കേട്ടോ. അങ്ങനെ ഇളക്കമുള്ള സ്ഥലം മാത്രമേ പുള്ളിക്കാരൻ കുറ്റിയടിക്കൂ. അല്ലാതെ ഈ വെള്ളമില്ലാത്ത സ്ഥലം ഈ തേങ്ങ കൊണ്ട് നടക്കുന്ന സമയത്ത് ഇളകില്ല. പിന്നെ ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവും, ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. നമുക്കെന്തായാലും വിശ്വാസമുള്ളൊരു കാര്യമാണ്. പിന്നെ ആര്യ ആര്യയുടെ ഒരു പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു വേറൊരു കിണറുണ്ട് കേട്ടോ. ആ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴയ തറവാടിന് പറ്റുന്ന ഒരു കിണറായിരുന്നു സ്ഥാനം നോക്കിയിട്ടുള്ള. ഇതാണ് നമ്മളിപ്പോൾ പൊളിച്ച് മാറ്റിയ നമ്മുടെ ഇതുവരെ താമസിച്ചിരുന്ന, എന്നെ കല്യാണം കഴിച്ച സമയത്തൊക്കെ കൊണ്ടുവന്ന നമ്മുടെ തറവാട് വീട് ഇതായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെയാണ് ഞങ്ങൾ മറ്റേ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ വൃത്തിയുടെ കിടക്കുകയാണ്. ഒന്നും ഒരു ഇതിലല്ല, ഒക്കെ വലിച്ചു വാരിയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ അമ്മായികളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരുന്നു. അമ്മായികളൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കുറേ പാക്ക് ചെയ്തു. കുറേ നമ്മളുടെ പി ഡി റൂം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ടു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആദ്യത്തെ റൂം എന്ന് പറയുന്നത് ഞാനും ആര്യയൊക്കെ നിന്നിരുന്ന മുകളിലായിരുന്നു. പിന്നെ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ താഴത്തെ ഈ ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബാത്റൂമൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അങ്ങോട്ട് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കിച്ചണായിരുന്നു ഇത്. നമ്മളെ പുറം ഭാഗം, മുകൾ ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീടിൻ്റെ കുറ്റിയടിയാണ്. അപ്പോൾ നമുക്കത് കാണാം. എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാണ് കേട്ടോ. അനിയത്തി, ഉമ്മ, അനിയത്തിയുടെ ഭർത്താവ്, നാത്തൂന്, എളാമ, എളാപ്പ ഒക്കെ വന്നിരുന്നു. പിന്നെ ആര്യൻ്റെ വീട്ടിൽ നാത്തൂനുണ്ടായിരുന്നു, ഇവിടുത്തെ ഉമ്മാൻ്റെ ആങ്ങളുണ്ടായിരുന്നു, പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-40 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ പരിപാടിയായിരുന്നു. അങ്ങനെ തങ്ങൾ വന്നിട്ട് വീടിന് കുറ്റിയടിക്കുകയാണ്. അങ്ങനെ കുറ്റിയടിയൊക്കെ ഓരോരുത്തർ ഉപ്പയും തങ്ങൾ ആദ്യം കുറ്റിയടിച്ചു, പിന്നെ ഉപ്പ കുറ്റിയടിച്ചു. അങ്ങനെ എല്ലാവരും മാറി മാറിയൊക്കെ കുറ്റിയടിച്ചു. അങ്ങനെ ഒരു സന്തോഷമുള്ള നിമിഷമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ വെയിലടിച്ചിട്ടാണ് കേട്ടോ, ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടുള്ള വീഡിയോ. ഇപ്പോൾ ഈ കുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാവനാണ്, പിന്നെ അത് ആര്യയുടെ ഉമ്മയാണ്. അപ്പോൾ ഞാൻ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും ദുആ ചെയ്യുക, നമ്മളെ വീടിന് പെട്ടെന്ന് തന്നെ വീടൊക്കെ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. അങ്ങനെ ഇവരൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ച് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇവനാണ് മുജീബാണ് കേട്ടോ, ആര്യയുടെ ഫ്രണ്ടാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളും നാത്തൂന്നുണ്ടാക്കിയ കൽത്തപ്പമൊക്കെ ഉണ്ടായിരുന്നു. അലുവ കട്ട് ചെയ്യണത് മൂത്തേച്ചിയാണ്. ഫേസ് ഒന്നും ഞാൻ ആർക്കും കാണിക്കണില്ല, കാരണം എല്ലാവരും നൈറ്റി ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പം അവരുടെ പ്രൈവസിയിൽ നമ്മൾ അതൊരു മോശമല്ലേ. അവരാ പലഹാരങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് ഐറ്റംസ് മാത്രം നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചുള്ളൂ. അപ്പോൾ ആ ഒരു തിരക്കിൽ അങ്ങനെ കഴിഞ്ഞുള്ളൂ. പിന്നെതാ ഈ വീഡിയോ എടുക്കണത് ഞാനാണ്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവ്, എൻ്റെ ഇളാപ്പ. ഇതാണ് മുജീബ്. നേരത്തെ വീഡിയോ എടുത്ത ആൾ മുജീബായിരുന്നു.
അങ്ങനെ ഇത് നാത്തുവിൻ്റെ ഭർത്താവാണ്. അപ്പോൾ നമ്മളെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക.